ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമീപമുള്ള ആ തീരത്തുള്ള കാറ്റാടി മരങ്ങൾ നൂറുകണക്കിന് കാറ്റാടി മരങ്ങൾ കഴിഞ്ഞ ദിവസം അത് വെട്ടിമാറ്റിയിരുന്നു. അതിൽ വലിയ വിവാദമായിരുന്നു. കാരണം മത്സ്യത്തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും ഒക്കെ കടുത്ത എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് പോലീസുകാരെ സുരക്ഷയ്ക്ക് ഒരുക്കി നിർത്തി. ഒപ്പം തന്നെ എല്ലാവിധ പ്രതിഷേധങ്ങളും അടിച്ചമർത്തിക്കൊണ്ട് ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഭരണകൂട ഭീകരതയുടെ ഭാഗമായി ആലപ്പുഴ തോട്ടപ്പള്ളി സ്പിൽവേയിൽ ആ തോട്ടപ്പള്ളി തീരത്തെ സ്പിൽവേക്ക് സമീപമുള്ള തോട്ടപ്പള്ളി സ്പിൽവേയിലെ സമീപമുള്ള തീരത്തെ കാറ്റാടി മരങ്ങൾ മുറിച്ചിരിക്കുന്നത്. ചില വിചിത്രമായ വാദങ്ങളാണ് ഇതിൽ അധികാരികൾ പറയുന്നത്. പക്ഷേ ആ വാദങ്ങൾ എല്ലാം തന്നെ വളരെ തെറ്റാണെന്ന് ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പ് ഏറ്റവും അധികം അറിയാവുന്ന മത്സ്യത്തൊഴിലാളികളും പ്രദേശവാസികളും പറയുന്നു. കാരണം ഔദ്യോഗികമായി അധികാരികൾ നൽകുന്ന ഒരു വിശദീകരണം ഇതാണ്. പൊഴിയുടെ വീതി കൂട്ടി ജലമൊഴുക്ക് സുഗമമാക്കാനുള്ള നടപടിയാണെന്നാണ് ജില്ലാ ഭരണകൂടം ഈ ഒരു വിഷയത്തിൽ ഒരു വിശദീകരണം നൽകുന്നത്. എന്നാൽ ഈ ഒരു നീക്കത്തിൻ്റെ പിന്നിൽ, അതായത് മണൽ ഖനനത്തിനുള്ള നീക്കമാണ്, അതായത് വലിയ തോതിൽ ധാതു സമ്പുഷ്ടമായിട്ടുള്ള മണലാണ് ആ തോട്ടപ്പള്ളി തീരത്ത് ഒക്കെയുള്ളത്. അതുവഴി ഈ കാറ്റാടി മരം വെട്ടിമാറ്റി പൊഴിയുടെ വീതി കൂട്ടുന്നു എന്ന ഒരു വ്യാജേന ഇത്തരത്തിൽ ടൺ കണക്കിന് മണൽ കടത്താനുള്ള ഒരു നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് മത്സ്യത്തൊഴിലാളികളും ഒപ്പം തന്നെ ധീവരസഭയും അതേപോലെ തന്നെ നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇപ്പോൾ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ പ്രബല കക്ഷിയായിട്ടുള്ള CPI ഇത്തരത്തിൽ ഈ മണൽ കടത്താനുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ പൊഴിയുടെ വീതി കൂട്ടുന്നതിനും ഒപ്പം തന്നെ കാറ്റാടി മരങ്ങൾ വെട്ടിമാറ്റുന്നതിനും പിന്നിലുള്ളത് എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്ന് തിങ്കളാഴ്ച തീരദേശ ഹർത്താലിനായി ധീവരസഭ ഒപ്പം തന്നെ മറ്റ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തീരദേശ ഹർത്താലിന് കൂടി ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത്. നൂറുകണക്കിന് കാറ്റാടി മരങ്ങളാണ് തോട്ടപ്പള്ളി സ്പിൽവേയുടെ സമീപത്തുള്ള തോട്ടപ്പള്ളി തീരത്തെ നൂറ് കണക്കിന് കാറ്റാടി മരങ്ങളാണ് അവിടുത്തെ ജൈവ വ്യവസ്ഥയെ തന്നെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളിലാണ് ആലപ്പുഴ ജില്ലാ ഭരണകൂടം പോയിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ ധാതു സമ്പുഷ്ടമായിട്ടുള്ള മണൽ ടൺ കണക്കിന് ഖനനം ചെയ്ത് മാറ്റാനുള്ള ഒരു വലിയ ഒരു കടുംവെട്ട് അതിന് പിന്നിലുണ്ട് എന്നാണ് ആ പ്രദേശത്തെ സ്വാഭാവികമായും അടുത്തറിയുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ പറയുന്നത്. അതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും തടിച്ചുകൂടിയ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് നൂറുകണക്കിന് പോലീസുകാരെ കാവൽ നിർത്തി ഇത്തരത്തിൽ നൂറുകണക്കിന് കാറ്റാടി മരങ്ങൾ അവിടെ നിന്ന് മുറിച്ച് നീക്കിയിരിക്കുന്നത്. സംഘർഷ സാധ്യതയെ തുടർന്ന് കഴിഞ്ഞ ദിവസം അഴിമുഖത്തേക്കുള്ള റോഡുകളെല്ലാം തന്നെ പോലീസ് ബ്ലോക്ക് ചെയ്തിരുന്നു. സമാനമായ നീക്കം കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായി സമാനമായി കഴിഞ്ഞ വർഷവും ഇത്തരത്തിലൊരു നീക്കം നടന്നിരുന്നു. എന്നാൽ ജനങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ സംഘടിച്ച് അതിനെ തടയുകയായിരുന്നു. എന്നാൽ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ BJP കോൺഗ്രസും CPI ധീവരസഭയും ചേർന്ന് ഒരു ആക്ഷൻ കൗൺസിൽ കൂടി അവിടെ രൂപീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മരങ്ങൾ കൂടി സംരക്ഷിക്കുന്നതിനായി ഇത്തരത്തിൽ BJPയുടെയും കോൺഗ്രസിൻ്റെയും CPIയുടെയും ഒപ്പം ധീവരസഭയുടെയും ഒക്കെ നേതൃത്വത്തിൽ സംയുക്തമായി ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. സ്പിൽവേയിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള തടസ്സം നീക്കം ചെയ്യുകയാണെന്നും മരങ്ങൾ മുറിച്ച് നീക്കി മണലും നീക്കം ചെയ്താലേ വെള്ളം ഒഴുകിപ്പോകൂ എന്നുമാണ് അധികൃതരുടെ ഒരു വാദമായി ഉള്ളത്. അതേസമയം ഈ നീക്കം കാർഷിക മേഖലയെ അടക്കം ദോഷകരമായി ബാധിക്കുമെന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള പ്രദേശവാസികൾ പറയുന്നത്. നമുക്കറിയാം അധികാരികളെക്കാളും എന്തുകൊണ്ടും തോട്ടപ്പള്ളിയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടന വളരെ നല്ല രീതിയിൽ അറിയാവുന്നത് അവിടുത്തെ പ്രദേശവാസികളും അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കുമാണ്. അപ്പോൾ അവരുടെ എല്ലാം നിർദ്ദേശത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവരോട് ആലോചിക്കാതെയാണ് സ്വാഭാവിക അവസ്ഥയെ തന്നെ ആ ഒരു പ്രദേശത്തിൻ്റെ സ്വാഭാവിക അവസ്ഥയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശരി, ഒരു ഭാഗത്ത് ഈ പൊഴിയുടെ വീതി കൂട്ടി ആഴം വർദ്ധിപ്പിച്ച് വെള്ളം സുഗമമായി ഒഴുകിപ്പോകാനുള്ള ഒരു കാര്യമാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് ജില്ലാ ഭരണകൂടം പറയുമ്പോഴും ഇതിൻ്റെ മറവിൽ ടൺ കണക്കിന് ധാതു സമ്പുഷ്ടമായുള്ള മണൽ ഖനനത്തിനാണ് അധികാരികൾ കൂട്ടിനിൽക്കുന്നത് എന്നാണ് സ്വാഭാവികമായും ആ പ്രദേശത്തിൻ്റെ സ്വാഭാവിക ജൈവാവസ്ഥയെ തകിടം മറിക്കുന്ന അല്ലെങ്കിൽ കാർഷികപരമായിട്ടുള്ള സന്തുലനാവസ്ഥയെ തകിടം
കുറയ്ക്കുന്ന തരത്തിലേക്കുള്ള നടപടികളാണ് ജില്ലാ ഭരണകൂടം കൈക്കൊള്ളുന്നതെന്നാണ് മത്സ്യത്തൊഴിലാളികളും ഒപ്പം പ്രദേശവാസികളും പറയുന്നത്. എന്തായാലും തീരദേശ ഹർത്താലിന് ധീവരസഭ തിങ്കളാഴ്ച ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിവിധ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഒപ്പം തന്നെ സി പി ഐയും ഈ ഒരു ഹർത്താലിന് പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും തോട്ടപ്പള്ളിയിലെ ഈ ഒരു കടുംവെട്ടിനെ പറ്റി നമുക്കറിയാം, ടൈറ്റാനിയം കരിമണൽ ഖനനം പോലെയുള്ള വലിയൊരു അഴിമതി ഉണ്ടോ എന്ന കാലമാണ് ഇനി തെളിയിക്കേണ്ടത്. എന്തായാലും ശരി, ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.